വെൽക്കം ബാക്ക് ടു ടെക്നോളജി ടിപ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ എക്സ്റ്റൻഡറും കാര്യങ്ങളൊക്കെ ഗവൺമെൻറ് റിമൂവ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് വൈഫൈ ഉപയോഗിച്ച് തന്നെ സെൻറ്ററിൻ്റെ ഫോണിൽ മാത്രം ആപ്ലിക്കേഷൻ വെച്ചിട്ടിട്ട് എങ്ങനെ നമുക്ക് ഷെയർ ചെയ്യാം എന്നുള്ളതാണ്. അതിനുള്ളൊരു ആപ്ലിക്കേഷനാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. വൈഫൈ ഫയൽ ട്രാൻസ്ഫർ എന്നാണ് ആപ്ലിക്കേഷൻ്റെ പേര്. അപ്പോൾ നമുക്ക് ഞാൻ ഓൾറെഡി ഫോണിൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് നമ്മൾ സെൻഡ് ചെയ്യുന്ന ആളുടെ ആപ്ലിക്കേഷനിൽ മാത്രമേ ഇത് ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ പ്രവൃത്തി എന്ന് നോക്കാം. നമ്മൾ സ്റ്റാർട്ട് എടുക്കുന്നതിന് മുമ്പായിട്ട് ഇതിൽ വൈഫൈ കണക്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ചെയ്യേണ്ടത് വെച്ചാൽ, ആരാണോ സെൻഡ് ചെയ്യുന്നത് അവർ ഹോട്ട്സ്പോട്ട് ഓൺ ചെയ്യണം. അപ്പോൾ നമുക്കൊന്ന് ഹോട്ട്സ്പോട്ട് ഓൺ ചെയ്യാം. ഇതിൽ വൈഫൈ എന്നാണ് പറയുന്നത്, പക്ഷേ ഹോട്ട്സ്പോട്ടാണ് ഓൺ ചെയ്യേണ്ടത്. അപ്പോൾ ഞാനൊന്ന് ഹോട്ട്സ്പോട്ട് ഓൺ ചെയ്തതാണ്. ഇതിന് ഇൻ്റർനെറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല. അത് ഞാൻ ലാസ്റ്റ് കാണിച്ച് തരാം ചെയ്യുമ്പോൾ. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് നെറ്റ് ഓണിൽ വെക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഹോട്ട്സ്പോട്ട് ഓൺ ചെയ്ത ശേഷം ഞാൻ എൻ്റെ ലാപ്ടോപ്പിൽ വൈഫൈ കണക്ട് ചെയ്യാണ്. അത് ക്യാൻസൽ ക്ലിക്ക് ചെയ്ത ശേഷം സ്റ്റാർട്ട് ഒന്നും കൂടി പ്രസ് ചെയ്യണം. ഇനി സ്ക്രീനിൽ കാണുന്ന ആ ഒരു ഐ പി അഡ്രസ്സ് നമ്മുടെ ലാപ്ടോപ്പിൽ എൻ്റർ ചെയ്ത ശേഷം ലോഗിൻ ചെയ്യണം. ലോഗിൻ ചെയ്യണം എന്നല്ല, നമുക്ക് ഇത് ബ്രൗസ് ചെയ്യണം. അപ്പോൾ നമുക്കത് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓൾറെഡി വൈഫൈ കണക്റ്റഡ് ആണ്. അപ്പോൾ നമുക്കൊന്ന് നോക്കി നോക്കാം, ഇത് നമുക്ക് എൻ്റർ ചെയ്യാം. എന്നിട്ട് എങ്ങനെയാണ് വരുന്നത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്കിപ്പോൾ പി സിയിലേക്കൊക്കെ ഫയൽ ട്രാൻസ്ഫർ ചെയ്യാൻ ഇപ്പോൾ യു എസ് ബി കേബിളും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ഇത് നമുക്കൊരു എളുപ്പ മാർഗ്ഗമാണ്. ഏകദേശം എനിക്കൊന്ന് ഒരു 8 MB 9 MB പെർ സ്പീഡിലാണ് ലാപ്ടോപ്പിലേക്ക് ഫയൽസും കാര്യങ്ങളൊക്കെ ഡൗൺലോഡ് ആവുന്നത്. അപ്പോൾ ഇൻ്റർനെറ്റ് ആവശ്യമില്ല. നമുക്ക് ഇതാണ് തുറന്നു വരുന്ന സ്ക്രീൻ എന്ന് പറയുന്നത്. ഇതിനകത്ത് നമ്മുടെ ഫോണിൻ്റെ ഫയൽ മാനേജറാണ് കാണിക്കുന്നത്. നമുക്ക് എവിടെയാണ് അതിൻ്റെ ഫയൽസും കാര്യങ്ങളൊക്കെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെലക്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിതിൽ തൽക്കാലത്തേക്ക് നമുക്ക് ഏതെങ്കിലും ഒരു ഫയൽ എടുത്ത് ഡൗൺലോഡ് ചെയ്ത് കാണിക്കണമല്ലോ. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്യാം. ഞാനപ്പോൾ ഒരു മൂവിയാണ് ആദ്യം ചെയ്യുന്നത്. ജസ്റ്റ് ഒരു മൂവി ഞാൻ സെലക്ട് ചെയ്തിട്ട് ഡൗൺലോഡ് കൊടുക്കണം. അപ്പോൾ അതിന് സെലക്ട് എന്ന ബട്ടണാണ് ഞെക്കേണ്ടത്. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം എങ്ങനെയാണെന്ന്. ഇത് ആപ്ലിക്കേഷനിൽ നമ്മൾ വീഡിയോസ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ പ്ലേ ആണ് ചെയ്യുന്നത്. ശരിക്കും അത് മൊബൈൽ വഴിയാണ്. മൊബൈൽ ടു മൊബൈൽ ആണെങ്കിൽ അത് പ്ലേ അല്ല, ഡൗൺലോഡാണ്. ഇതിപ്പോൾ കമ്പ്യൂട്ടർ ആയതുകൊണ്ട് ഇത് വീഡിയോ ക്ലിക്ക് ചെയ്യുമ്പോൾ പ്ലേ ആണാവുന്നത്. അപ്പോൾ നമുക്ക് ആ വീഡിയോ ജസ്റ്റ് ടിക്ക് ചെയ്ത് കൊടുത്തിട്ടായിട്ട് ഏറ്റവും അടിയിൽ ഡൗൺലോഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് അതും കൂടി ചെക്ക് ചെയ്ത് നോക്കാം. കേട്ടോ, ഇതിപ്പോൾ ക്ലിക്ക് ചെയ്യുമ്പോൾ വീഡിയോ പ്ലേ ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് നമുക്ക് അടിയിലേക്കൊന്ന് പോയിട്ടായിട്ട് ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ അതിനൊന്ന് ടിക്ക് ചെയ്യുക. ശേഷം സ്ക്രോൾ ഡൗൺ ചെയ്തിട്ടായിട്ട് ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കൊരു ഓപ്ഷൻ ഉണ്ട് മൂവ് ചെയ്യാനുള്ളതും കോപ്പിയും ഡിലീറ്റ് ഓപ്ഷനൊക്കെ ഉണ്ട്. നമുക്ക് ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഓപ്പൺ ഫയൽ അല്ല, ഞാൻ ഉബുണ്ടു ആയതുകൊണ്ട് സേവ് ഫയൽ ക്ലിക്ക് ചെയ്ത ശേഷം ഓക്കെ കൊടുക്കുക. അപ്പോൾ ഇതിപ്പോൾ ഓൾറെഡി നമുക്ക് ഡൗൺലോഡ് ആവുന്നത്. നമുക്കത് ചെക്ക് ചെയ്യാം. കണ്ടില്ലേ ഡൗൺലോഡ് ആവുന്നത്? ഏകദേശം 9 MB സ്പീഡിലൊക്കെയാണ് അത് ഡൗൺലോഡ് ആവുന്നത്. ഈ സമയത്ത് നിന്ന് ഞാൻ ഫോണിൻ്റെ നെറ്റ് കണക്ഷൻ ഇൻ്റർനെറ്റ് കണക്ഷൻ ഓൺ ആക്കിയിട്ടില്ല. ചെക്ക് ചെയ്താൽ മനസ്സിലാവും ഇൻ്റർനെറ്റ് കണക്ഷൻ ഓഫാണ്. എന്നിട്ടും ഈ ഒരു ഇതിൽ വൈഫൈ വഴി നല്ലൊരു സ്പീഡിൽ തന്നെ നമുക്ക് ഫയൽ ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ആപ്ലിക്കേഷൻ ചെക്ക് ചെയ്ത് നോക്കുക. ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, കൂടെ ചാനലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പണിപാളിലോ ഗരിതാരം പാടി ഉറക്കാൻ ആരുമില്ലല്ലോ. ആയ്യോ പണിപാളിലോ ഗരിതാരം പാടി ഉറക്കാൻ ആരുമില്ലല്ലോ. ആയ്യോ പണിപാളിലോ.